Ben. Friend of Jacob. ആദ്യമായി സിനിമ സംവിധാനം ചെയ്യാൻ വരുന്ന ആൾക്കാരെ ചെറുപ്പക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാശിനു വേണ്ടിയിട്ടാണ്, അല്ല സിനിമയുടെ സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാവിഷ്കാരം ക്രിയേറ്റിവിറ്റി പ്രേരണിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പലരോട് ഞാൻ ചോദിക്കാറുണ്ട്. ഇന്ന് വരെ സംവിധായകനോടുള്ള അഭിനിവേശ സ്നേഹം ഇതുകൊണ്ടാണ് ഈ സിനിമയാണ് ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ആദ്യമായി കഴിഞ്ഞതാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് അവരോട് പ്രസിദ്ധനാവാൻ വേണ്ടി ചെയ്യും, പേരെടുക്കാൻ വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അതുകൊണ്ട് കിട്ടാവുന്ന പൈസ മാക്സിമം അടിച്ചെടുക്കാൻ വേണ്ടി പക്ഷെ ശ്രീനിയുടെ സിനിമകളൊന്നും തന്നെ, ശ്രീനി ചെയ്തിരുന്ന സിനിമകളൊന്നും തന്നെ ഈ ഗണത്തിൽ പെടുന്നതല്ല, പൈസ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഗണത്തിൽ പെടുന്നതല്ല. ശ്രീനി ഇഷ്ടം കൊണ്ട് ചെയ്തു പോയ സിനിമകളാണ്, പ്രത്യേകിച്ച് ശ്യാമണ പോലെയുള്ള പടങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് പ്രിയദർശന് വേണ്ടി, സത്യാന്തികാടിന് വേണ്ടി ഒക്കെയാണ്. അപ്പോ അവർ സംവിധാനം ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്താ കഥയും ആ സിനിമയാണെന്റെ സ്വഭാവമൊക്കെ ഞാൻ അവരും കൂടി തീരുമാനിക്കുന്നത് അതാണ് താല്പര്യത്തിന് മാത്രമേ അവരുടെ വിഷയത്തിലോട് തീരുമാനിക്കുന്നുള്ളൂ. ആ സിനിമ അപ്പം അത് ആ വിഷയത്തോട് നോക്കുക എടുക്കുന്നത് കഴിഞ്ഞാൽ മറ്റൊന്നും വിഷയമാണ്. പൈസ നമുക്ക് ജീവിക്കാൻ പൈസ വേണമായിരിക്കും, അല്ല വേണം, പക്ഷെ അതല്ല വിഷയം. സിനിമ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരുപാട് ദൈനംദിന ഒന്നും പണം മാത്രമല്ല, അവർക്ക് മറ്റാരും പറയാത്ത പുതിയ കാര്യങ്ങൾ പറയാൻ. അപ്പൊ പുതിയ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് കിട്ടും, അതിൽ അവരുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം. അതിനുവേണ്ടി ഞാൻ പ്രധാനമായി അവർ ചെയ്യുന്നത് അത് കഴിയുമ്പോൾ അങ്ങനെ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന അവരുടെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ നന്ദി.
സ്ക്രീനിനെ ഞാൻ തട്ടിക്കൊണ്ടു വരുന്നത് പ്രിയന്റെ സെറ്റിൽ നിന്നാണ്. സന്മനസ്സുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ അത് പുള്ളി എനിക്ക് തന്നു. 16 ദിവസം ഷൂട്ട് ചെയ്ത് 42 ദിവസം റിലീസ് ചെയ്ത ഒരു സിനിമയുടെ ആ കാരണം. അപ്പം സിനിമയുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയിച്ച ഒരു മനുഷ്യനാണ്. അതിന് ഇപ്പം നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. നമ്മുടെ സിനിമയുടെ ഇഷ്ടമാണ് പിന്നീട് പൈസ എന്ന് പറയുന്നത്, നമ്മുടെ സിനിമ നന്നാകുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ അതേപോലെ സ്ക്രീനി പറഞ്ഞ നിഷാദിൻ്റെ ഒരു കാഴ്ചപ്പാട് സിനിമ നന്നാകുക, അത് എനിക്ക് വളരെ അടുത്തറിയാം. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ആദ്യം തന്നെ ഇവിടെ ഫംഗ്ഷനിൽ ഓടിയെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഫംഗ്ഷനിലും ഞാൻ ഓടിയെത്തുന്നത് ആ ഇഷ്ടങ്ങളുണ്ട്. നല്ല സിനിമ ഉണ്ടാക്കുന്നു, അതിന് പല വെറൈറ്റി സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൺ വിന്നിങ് പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, കമേഴ്ഷ്യൽ സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി തന്നെ അതിൻ്റെ ഒരു സക്സസ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. എനിക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ശ്രീനിയെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ബ്രേക്കുകൾ വന്ന സിനിമകളുണ്ട്. ആൻറ്റിയോ മനുഷ്യൻ സൗഹൃദങ്ങളിലും ഒക്കെ രുചി വന്ന കാലത്ത് ഇങ്ങനെ ഒരു വേദിയിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഒരുമിച്ച് ഇരിക്കാനും കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനും എൻ്റെയൊക്കെ ഒരു എന്താ പറയുക കുടുംബ ബന്ധത്തിലുണ്ടായ എന്തിനടക്കം ഇവിടേക്ക് ഇരിക്കാൻ ഒക്കെ ഒരു എന്താ പറയുക നേരത്തെ വിഷാദ് പറഞ്ഞ പോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിഷാദ് തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വിളിച്ച് പറയുന്നു അല്ലെങ്കിൽ എന്ത് മറ്റുള്ള കാര്യങ്ങൾ സിനിമയിൽ അല്ലാത്ത കാര്യം വിളിച്ച് പറഞ്ഞാലും ഒരു തീർച്ചയായിട്ടും പുള്ളിയുടെ കുടുംബമായിട്ടൊക്കെ നമുക്ക് വളരെയധികം ബന്ധങ്ങളുണ്ട്. പക്ഷെ നിഷാദ് ആ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. എന്ത് വന്നു കഴിഞ്ഞാലും നേരത്തെ അദ്ദേഹം പറഞ്ഞു വളർച്ചയിലും തളർച്ചയിലൊക്കെ അവിടെയൊക്കെ സൗഹൃദമാണ് അല്ലെ. വളർച്ച കണ്ടിട്ടല്ലോ നമ്മൾ ഒരാളെ കണ്ടു ഇഷ്ടപ്പെടുന്നത്, അല്ലെ തളർച്ചയിലും കൂടിയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിനൊരു പ്രസക്തിയില്ല. ആ ഒരു ഒരു അപ്രോച്ച് എൻ്റെയും ശ്രീ എന്തെന്ന് പറഞ്ഞ നിഷാദിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന ലൈഫിലേക്കുള്ള ഒരു അപ്രോച്ച് ഏകദേശം സെയിമാണ്. ഞങ്ങളതെല്ലാം പറഞ്ഞാൽ തല്ലും, സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കും, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ വരുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്. അത് പുള്ളി പല വിധത്തിലുമായിട്ട് സിനിമകളിൽ കൂടെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അതേമാതിരി ഡയറക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതേമാതിരി നസീറിനെമാരി നാസ്കാരനെമാരി ഒരു പ്രൊഡ്യൂസർ അതിനെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഈ പടത്തിൻ്റെ ഒരു തുടക്കത്തിൽ ഞാനിവിടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത സബ്ജക്റ്റിൽ ഞാൻ അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ പിതാവിൻ്റെ ഡയറിയിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ തുടക്കത്തിൽ എനിക്കറിയാം എൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ്. ഏതായാലും നല്ല ഒരു ഇത്രയും ആർട്ടിസ്റ്റിനെ അണിനിരത്തിക്കൊണ്ടും ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഇത് റിലീസ് ഡേറ്റിലേക്ക് വരിക ഇക്കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് തീർച്ചയായിട്ടും അത് അദ്ദേഹം ചെയ്തിരിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ മീഡിയക്കാരോടാണ്, റിവ്യൂ അല്ല ഇവിടെ ആവശ്യം. ഇവിടെ ആവശ്യം സിനിമയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം
പിന്നെ സ്ത്രീകളെ പറ്റി പറയാൻ എനിക്ക് പേടിയുണ്ട്. നിയമ കമ്മീഷനൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ആരെന്ന് എങ്ങനെ എന്നൊന്നൊക്കെ അറിയില്ല. പക്ഷെ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ അത് കാരണം മീഡിയക്കാർ തീർച്ചയായിട്ടും പ്രോത്സാഹന ജനകമായിട്ടുള്ള സിനിമക്ക് നല്ലത് വരണം എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഓരോ ചൂടും. അല്ലാതെ കുറെ ആൾക്കാർ യൂട്യൂബിൽ കയറി എന്താ പറയാ റിവ്യൂസ് പറയുക, അവരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെ റിവ്യൂസ് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സ്വന്തം മുതൽ കുളച്ച് സിനിമ ഉണ്ടാക്കട്ടെ, എനിക്കതിനൊന്നും വിരോധമില്ല. പക്ഷേ സുഹൃത്തുക്കളായിട്ട് ഇവിടെ വരുന്ന നിങ്ങൾക്കൊരു കണ്ടന്റിന് വേണ്ടിയാണ് ആവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അനുഭവം കൊണ്ട് ഞാനിപ്പോൾ 45 വർഷത്തോളം സിനിമ എന്ന് പറയുന്ന മീഡിയയിലാണ് ഉള്ളത്. അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും തന്നെ അതൊരു പ്രോത്സാഹനജനകമായിട്ട് ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അത് ചെറുതോ വലുതായ ആർട്ടിസ്റ്റിനെ എല്ലാം വെക്കേണ്ടത് ആ സിനിമയെ പറ്റി ഒന്ന് മറ്റുള്ളവരെ പ്രചോദനം നൽകിയത് ആവശ്യം വേണ്ട ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു സഹായ സഹകരണം ഞങ്ങളോട് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ സിനിമയും ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് എന്നുള്ളതിൻ്റെ വേണ്ടി തന്നെ ഞാനതിനെ കാണുന്നു. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ നിഷാദ് ഭായിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എല്ലാ ആർട്ടിസ്റ്റും സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റും തന്നെ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊരു ബ്രേക്ക് ഉണ്ടാവുന്ന ആൾക്കാർ ബ്രേക്ക് ആയിട്ട് വരട്ടെ. പക്ഷേ പുതിയതാണ് ആവശ്യം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നിർത്തും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.